ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിന്റെ പ്രചാരണ ചൂട് എത്രത്തോളമാണ് എന്നുള്ളത് കേരളത്തിലെ വോട്ടർമാർക്കറിയാം. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് എല്ലാ സ്ഥാനാർത്ഥികളും അതിന്റെ ഏറ്റവും പാരമ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന സമയം. ഈ മധ്യ കേരളത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ചാലക്കുടി, അവിടെയാണ് ഇപ്പോൾ ന്യൂസ് 18 സംഘം ഉള്ളത്. എന്നോടൊപ്പം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനാണ് ചേരുന്നത്. ഞാനും മണ്ഡലത്തിലൊരു വോട്ടറാണ്, ചാലക്കുടി മണ്ഡലത്തിലെ. അപ്പോ എങ്ങനെയുണ്ട് പ്രചാരണമൊക്കെ? പ്രചാരണമൊക്കെ വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു. ഞാൻ എന്താ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. വർദ്ധിത വ്യൂഹത്തോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ മുന്നോട്ട് പോകുന്നത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുതിയ പ്രവണതകൾ കോൺഗ്രസിന്റെയും അതുപോലെ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെയും സംസ്ഥാന തലത്തിൽ UDFന്റെയും പ്രസക്തി വർദ്ധിപ്പിക്കുകയാണ്. ജനങ്ങൾ എപ്പോഴും ഇന്ത്യയുടെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കും. ജനാധിപത്യ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ അന്യ ജനങ്ങൾ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന സംരക്ഷണം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ജനങ്ങൾ. ഇതിനെതിരെ മോഡി നടത്തുന്ന എല്ലാ ഫാസിസ്റ്റ് നീക്കങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനുള്ള ഒരു അവസരമായി ഈ തെരഞ്ഞെടുപ്പിന് ജനങ്ങൾ കാണാൻ പോകും. കേരളത്തിലെ സ്ഥിതി ജനങ്ങൾ വീർപ്പുമുട്ടുന്നു. ഇടതുപക്ഷ പിണറായി വിജയന്റെ ഭരണത്തിൽ വോട്ടവകാശം പൗരാവകാശമാണ്, പ്രതികരിക്കാനുള്ളതാണ്. ഈ ഗവൺമെന്റിന്റെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ അധികാര ദുർവിനിയോഗത്തിനെതിരെ അധികാര പ്രമത്തതയ്ക്കെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിച്ചിരിക്കും. ഐക്യജനാധിപത്യ മുന്നണി 20-20 സീറ്റ്. ശരി, ഈ ചാലക്കുടി മണ്ഡലത്തെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു ഈ ഭൂപ്രകൃതി കൊണ്ട് ഒരു വല്ലാത്തൊരു മണ്ഡലമാണ്. അത് അങ്ങ് തൊട്ട് ഈ ഏറ്റവും എന്ത് പറഞ്ഞാൽ പെരുവമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് കോട്ടയം മണ്ഡലം, തൊട്ടിപ്പുറത്ത് ഇടുക്കി മണ്ഡലം, ചാലക്കുടി, അങ്ങനെ ഒരു എറണാകുളം തൃശൂർ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വല്ലാത്തൊരു ഭൂപ്രകൃതിയാണ്. ഓടിയെത്തുക എളുപ്പമാണോ? ഈ നിയോജമണ്ഡലത്തിൽ എനിക്ക് വളരെ സ്ഥലം നമ്മുടെ കേരളത്തിന്റെ ഒരു ചെറിയ പതിപ്പാണ് ചാലക്കുടി. നീണ്ട് നിവർന്ന് കിടക്കുന്ന കോസ്റ്റൽ ഏരിയ, രണ്ട് പ്രധാനപ്പെട്ട നദികൾ, പെരിയാറ്, ചാലക്കുടി പുഴ, സമനിലം, മലയോര പ്രദേശം, അങ്ങനെയുള്ള എല്ലാ ഭൂപ്രകൃതിയുടെ സവിശേഷതയും ചാലക്കുടിയിലുണ്ട്. ഭൂമിശാസ്ത്രപരമായ നിയോജകമണ്ഡലം വലുതാണ്. പക്ഷേ ഈ സവിശേഷത, ഈ വ്യത്യസ്തമായ ഭൂപ്രകൃതി, വ്യത്യസ്തമായ സംസ്കാരം, അതൊരു വൈവിധ്യമാണ്. ആ വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം. അതാണ് ചാലക്കുടിയുടെ സൗന്ദര്യം. അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണ്. ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നും ശക്തമായ വേരുറപ്പുള്ള ഒരു നിയോജകമണ്ഡലമാണ്. ഇതെല്ലാം ഈ നിയോജകമണ്ഡലത്തെ കൂടുതൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസം പകരുന്നു. പക്ഷേ ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇപ്പോൾ ഇന്നസെന്റ് CPMന്റെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി പരിചിതനാണെങ്കിൽ പോലും എത്തി വിജയിച്ച ഒരു മണ്ഡലമാണ്. അപ്പോൾ അത്രമാത്രം UDFന് പൂർണ്ണമായിട്ടും ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു ഇടമാണോ? തീർച്ചയായിട്ടും. അതൊക്കെ അന്ന് ശ്രീ ഇന്നസെന്റ് ജയിച്ചു ഞാൻ സമ്മതിക്കുന്നു. നിസ്സാര വോട്ടിന് 13,000 വോട്ടിനെ ജയിച്ചു. പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ 132,000 വോട്ട് ജയിച്ചു. അത് അന്ന് നടന്ന അന്നുണ്ടായ ചെറിയ ഒരു ഒരു ഇതിൽ ജനങ്ങൾ, പക്ഷെ ജനങ്ങൾ തെറ്റിതിരുത്തിയല്ലോ. പിന്നീട് വന്നപ്പോൾ വാശിയോടുകൂടി ജനങ്ങൾ തെറ്റിതിരുത്തി. പക്ഷേ അപ്പോഴും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി, ശബരിമല, അത്തരമൊരു വിഷയങ്ങളൊക്കെ ഈ വോട്ട് ഇത്രയും ഭൂരിപക്ഷം ഉണ്ടാകാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത്, രാഹുൽ ഗാന്ധി ഫാക്ടർ ഇപ്പോഴും ഉണ്ടല്ലോ. ജനങ്ങൾ ഏത് വിഷയമാണെങ്കിലും അന്നുണ്ടായി എടുത്തത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഗവൺമെന്റ് എടുത്ത തെറ്റായ സമീപനങ്ങളുടെ വേദന ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതൊന്നും മറക്കാനായിട്ടില്ല. മറക്കാൻ പറ്റുന്ന വേദനയല്ലാതെ കാര്യം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ ചിന്തകളെയും വിശ്വാസങ്ങൾക്കും എതിരെ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം അപകടങ്ങൾ ഉണ്ടാവും. ഇനി മറ്റൊന്ന്, അവിടുത്തെ ഈ ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു രാഷ്ട്രീയ വികസനമാണ് ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ 2020 എന്ന പ്രതിഭാസം. അപ്പോ 2020 കൃത്യമായിട്ടുള്ള ഒരു വോട്ട് ഷെയർ ഉള്ള ഒരു മണ്ഡലം കൂടിയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലം. അപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ട്, അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശങ്ക പ്രതീക്ഷ? ഒരുപാട് പഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നുണ്ടല്ലോ. ഞാൻ എന്തോ പറഞ്ഞത് അങ്ങയോടുള്ള എല്ലാ ബഹുമാനത്തോടും തിരുത്തുന്ന, അപ്രതീക്ഷിതമായ ഒരു രാഷ്ട്രീയ വികസനമൊന്നുമല്ല, നൈമശികമായ രാഷ്ട്രീയമാണ്. പ്രാദേശികമായ ചില ചിന്തകളുടെ അടിസ്ഥാനത്തിൽ അതൊന്നും ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ അപ്രസക്തമാണ് അത്തരം കാര്യങ്ങൾ. അതിനൊക്കെ അതിജീവിക്കാനുള്ള രാഷ്ട്രീയ പ്രബുദ്ധത കുന്നത്തുനാടുകാർക്കുണ്ട്, തിരിച്ചിരിക്കണ്ട. ചാലക്കുടി അത് വലിയ ചർച്ചാ വിഷയമല്ല. കുന്നത്തുനാട് നിയോജകമണ്ഡലത്തിൽ അതൊക്കെ അതിജീവിച്ചു വരാം. ഞങ്ങളൊന്നും അത്രയും ഒരു ഞങ്ങൾ ആരെയും അധിക്ഷേപിക്കാനും ഒന്നുമില്ല. പക്ഷെ അതൊന്നൊരു ഒരു പ്രശ്നമായി ഞങ്ങൾ കാണുന്നത്. ഒരു കാര്യം കൂടി, ഈ സഭാ തർക്കത്തിന്റെ വലിയ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അതായത് കോടതി വിധി, ഓർത്തഡോക്സ് വിഭാഗത്തിന് ഒരു സ്വാധീനമുണ്ട്, യാക്കോബ് വിഭാഗത്തിന് സ്വാധീനമുണ്ട്, അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകരുത്. ആകില്ല.
എന്തായാലും തിരക്കിലാണെന്ന് അറിയാം. എല്ലാവിധ ആശംസകളും എല്ലാവിധ ആശംസകളും തരുന്നു. ഓക്കെ, ക്യാമറമാൻ മനോജ് നന്നാട്ടിനൊപ്പം എൽ ദ പോൾ പുതുശ്ശേരി ന്യൂസ് 18.